ഇനി നമ്മൾ എഡിറ്റ് ചെയ്തൊരു ടോപ്പിക്കിൽ നമുക്ക് കുറച്ച് ടോപ്പിക്സ് കൂടെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു വർക്ക് നമ്മൾ എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കോഴ്സോ അല്ലെങ്കിൽ നമ്മൾ എന്താണോ മൂഡിൽ ചെയ്തത് അത് എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ആദ്യം തന്നെ ഈ ഗിയർ ബട്ടണിൽ പോവുക, അതിനകത്ത് ടേൺ എഡിറ്റിംഗ് ഓൺ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഏത് കോഴ്സിലാണോ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത് ആ കോഴ്സിലോട്ട് പോവുക. പോയി കഴിഞ്ഞിട്ട് നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ ടോപ്പിക് വൈസാണ്, ടോപ്പിക് ഫോർമാറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നതെങ്കിൽ ടോപ്പിക് വൺ ടോപ്പിക് ടു എന്നുള്ള രീതിയിൽ കാണും. ഇതിലേറ്റവും താഴെ റൈറ്റ് സൈഡിലായിട്ട് എൻഡിൽ ആഡ് ടോപ്പിക് എന്ന് കാണും. അപ്പോൾ ആഡ് ടോപ്പിക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഇനിയും ഒരു അഞ്ച് സെഷൻ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ നമ്പർ ഓഫ് സെഷൻ 5 എന്നുള്ള രീതിയിൽ സെക്ഷൻ്റെ അവിടെ കൊടുക്കാം. ആഡ് ടോപ്പിക് എന്നുള്ളത് വീണ്ടും ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, നേരത്തെ 4 ഉണ്ടായിരുന്നു, ഇപ്പം 5 കൂടെ ആഡ് ചെയ്തു, അങ്ങനെ 9 ടോപ്പിക്കായി. ഇനി നമുക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആഡ് ടോപ്പിക്ക് കൊടുക്കാം. അതല്ല, നമുക്ക് ഇത്രയും ടോപ്പിക്സ് മതി നമ്മുടെ കോഴ്സിന് എന്നുള്ള രീതിയിലാണെങ്കിൽ നമ്മൾ അത്രയും വെച്ച് ഫിക്സ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ടേൺ എഡിറ്റിംഗ് ഓഫ് എന്നുള്ളത് ഓപ്ഷൻ കൊടുത്ത് വേണം ആ കോഴ്സിൻ്റെ എഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ കോഴ്സിൽ 9 ടോപ്പിക്സ് ഉണ്ട്. ആ 9 ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് പ്ലാൻ ചെയ്തായിരിക്കും നമ്മൾ ആ കോഴ്സ് എടുക്കുന്നത്. ഇത്രയാണ് എഡിറ്റിങ്ങിൽ മെയിനായിട്ട് തന്നെ ഉള്ളത്. താങ്ക് യു.